നമസ്കാരം, ഞാൻ മൃണാൾ. മരീന ബീച്ച് എനിക്ക് വളരെ പ്രിയപ്പെട്ട സ്ഥലമാണ്. പണ്ട് ചെന്നൈയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ രാത്രി ഇവിടെ വന്നിരിക്കുകയായിരുന്നു. ഇപ്പോൾ മരീന ബീച്ചിൻ്റെ സൈഡിൽ ഒരുപാട് ഊണുകടകൾ ഉണ്ടായി വന്നിട്ടുണ്ട്. ബീച്ചിലും ഉണ്ട് ചില കടകൾ. ഈ കടകളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഫ്രഷ് മീനായിരിക്കും. മീൻ മാത്രമല്ല കേട്ടോ, സീ ഫുഡ് ഒരുപാടുണ്ട്. ശംഖ് കറിയൊക്കെ ഉണ്ട്, നമ്മുടെ ശംഖില്ലേ, അത് വെച്ചിട്ടുള്ള കറിയൊക്കെ ഉണ്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. நம்ம கடையில் பார்த்தீங்கன்னா நெத்தை இருக்குது. நெத்தெல்லாம் பார்த்தீங்கன்னா எப்போ ரேராக கிடையாது. கடமா இருக்குது, நெத்திலி சொரா புட்டு இருக்குது, சிக்கன் கிரேவி, ப்ரான் கிரேவி, நண்டு கிரேவி இருக்குது, பீஃப் இருக்குது, முட்டை இருக்குது. மீனில் பார்த்தீங்கன்னா பவால் மீன் இருக்குது, பாறை மீன் இருக்குது, காளா மீன் இருக்குது, வஞ்சிரம் இருக்குது, பூங்குழல் இருக்குது, அப்புக்கொட்டி இருக்குது. அப்புக்கொட்டினா லெதர் ஜாக்கெட் சொல்லுவாங்க, நல்ல பெரிய சைஸ் ஃபேமிலி மீன். அதெல்லாம் இந்த கடலில் போய் பிடிச்சிட்டு வந்து அப்படியே விற்கிறன்றதெல்லாம் நான் அப்படிலாம் சொல்ல முடியாது. வாங்கிட்டு வராது, உடனே போய் உடனே பிடிச்சிட்டு வரதெல்லாம் வாய்ப்பே இல்லை, முடியாத காரியம். இங்கே எல்லாருமே எங்கள் சித்தி, பெரியம்மா, அத்தைங்க, அவர் எங்கள் தாய் மாமா அவர் ஆக்சுவலாக, ஓகேங்களா. எல்லாருமே மற்றபடி எங்கள் எல்லாருமே எங்கள் பாட்டி, எங்கள் சித்தி, அவங்க எங்கள் சித்தி, எங்கள் அத்தை. இவடேக்கு கழிக்கா வந்துட்டேங்களே, ஒரு மூணாலு பேர் கூட வேணும். കാരണം നമുക്ക് അത്രയും ചോയ്സസ് കണ്ടിട്ട് എല്ലാം മേടിക്കാൻ തോന്നും. ഇത് എങ്ങനെ കഴിച്ചു തീർക്കാനാണ്? ഒറ്റയ്ക്കാണെങ്കിൽ ഒന്നോ രണ്ടോ സൈഡല്ലേ കഴിക്കാൻ പറ്റുള്ളൂ. ഓരോ സാധനവും കാണുമ്പോൾ സഹിക്കൂല. ഞങ്ങൾ മൂന്നാല് പേരുണ്ട്, അതുകൊണ്ട് കുറച്ച് ആർഭാടാക്കി ഇരിക്കട്ടെ, നമുക്ക് തീർക്കാന്നേ, പ്രശ്നമല്ല. ഇതിലിപ്പോൾ ഒഴിക്കാൻ പറ്റുന്ന ആദ്യത്തെ സാധനം ചെമ്മീനാ. ഭയങ്കര ലൈറ്റ്, അത് നല്ല ഫ്ലേവർ ഉണ്ട്, നല്ല വെളുത്തുള്ളിയുടെ ടേസ്റ്റ്. ഫ്രഷ് നത്തോലി കിട്ടില്ല, മസാല ക്രിസ്പി ഫ്രൈ. നത്തോലി ഫ്രൈ അതിന്റെ ക്രിസ്പിനെസ്സിലാണ് കംപ്ലീറ്റ് സംഭവിക്കുന്നത്. ഒരു പൊട്ടിക്ക് കൂടുതലായിരുന്നെങ്കിൽ വിറക് പോലെ ആയാണ്, ഒരു പൊട്ടിക്ക് കുറഞ്ഞിരുന്നെങ്കിൽ ഈ ഒരു ക്രിസ്മസ് കിട്ടുകയും ചെയ്യില്ലായിരുന്നു. ഇതൊരു കൊഴുത്ത ഗ്രേവിയാണ്, നല്ലോണം കുരുമുളകുണ്ട്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാധാരണ സ്ക്വിഡിനെക്കാളും പ്രധാന വ്യത്യാസം ഇത് കുറച്ച് കുക്ക് ചെയ്തിട്ടുള്ളു ആവശ്യത്തിന്. അതുകൊണ്ട് തീരെ ച്യൂയിയോ റബ്ബറിയോ ഒന്നുമല്ല. ഇത് ശംഖ് കറിയാ, മതി മതി മതി. കണ്ടോ, നമ്മുടെ ശംഖില്ലേ, അതിൻ്റെ ഉള്ള സാധന. നൈസ് ടേസ്റ്റാട്ടോ. കുറച്ച് ഫേം ആയിട്ടുള്ള മീറ്റാ, എങ്ങനെ പറയാം, സ്ക്വിഡില്ലേ, സ്ക്വിഡ് ഇങ്ങനെ തിക്കായിട്ട് ഇങ്ങനെ ഉണ്ട പോലെ ഇരുന്ന് ഇങ്ങനെ ഉണ്ട്. നല്ല മീൻകറി, നല്ല പുളിയുണ്ട്. ചെന്നൈയിൽ ഭയങ്കര ചൂടാണ് എന്നൊക്കെയല്ലേ പറയാം, പക്ഷെ ഇവിടെ അങ്ങനെ ഒരു ചൂട് ഫീൽ ചെയ്യുന്നില്ലല്ലോ. ഇവിടെ തീരെ ചൂട് ഫീൽ ചെയ്യുന്നില്ല, കടൽക്കര ആയതുകൊണ്ടാണോ. ആവൂലി സ്ട്രോങ് മസാലയാണ്, ഫ്രഷ് ആവും.